അദ്ദേഹം നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പത്രങ്ങളിൽ എഴുതുന്ന ലേഖനങ്ങളിലൂടെ, നൂറിലധികം വരുന്ന പുസ്തകങ്ങളിലൂടെ അദ്ദേഹം നമ്മുടെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളെ അപഗ്രഥിക്കുകയും സാമൂഹിക പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ നൂറാം ജന്മദിനത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചർച്ചാവേദിയിൽ ജസ്റ്റിസ് രാജൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർമ്മിക്കുകയാണ്. അദ്ദേഹം നിയമവകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ 1957 EMS ഗവൺമെൻറ്റിലാണ്, മലബാറിലെ ഒരു കീഴ്ക്കോടതിയിൽ വലിയ അഴിമതി കാണിക്കുന്ന ഒരു ജഡ്ജിയെക്കുറിച്ച് ഒരുപാട് പരാതികൾ ഉയർന്നു വരികയും അത്തരം പരാതികൾ ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. പക്ഷേ ഹൈക്കോടതി അക്കാര്യത്തിൽ വലിയ ഇടപെടലൊന്നും നടത്തിയില്ല. അപ്പോഴാണ് EMS ഗവൺമെൻറ്റിൽ നിയമമന്ത്രിയായിരുന്ന കൃഷ്ണഗിരി സ്വാമിയെ മലബാറിൽ നിന്നുള്ള നിവേദക സംഘം വന്നിട്ട് ഈ അഴിമതി നടത്തുന്ന ജഡ്ജിയുടെ വിവരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിവേദന രൂപത്തിൽ സമർപ്പിച്ചത്. ജസ്റ്റിസ് കൃഷ്ണയ്യരപ്പം ചെയ്തത് അന്ന് അദ്ദേഹം ജസ്റ്റിസ് ആയിട്ട് ക്ഷമിക്കണം, ശ്രീ വി ആർ കൃഷ്ണയ്യർ അന്ന് ചെയ്തത് സംസ്ഥാന ഗവൺമെൻറിൻ്റെ നിയമമന്ത്രിയാണ്. നേരെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കോശിയാണ് അന്ന് കേരളത്തിൽ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ചീഫ് ജസ്റ്റിസാണ്, നിങ്ങളുടെ കീഴ്ക്കോടതി നടക്കുന്ന എന്തെല്ലാം അഴിമതിയാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇതാ ഇന്നയാളെക്കുറിച്ച് എത്ര പരാതി നിങ്ങൾക്ക് ലഭിച്ചതാണ്, എന്തുകൊണ്ട് നിങ്ങൾ നടപടിയെടുക്കുന്നില്ല എന്ന് നേരിട്ട് ഈ നിവേദക സംഘത്തിൻ്റെ സാന്നിധ്യത്തിലാണ് ഞങ്ങളെല്ലാം ആദരപൂർവ്വം സ്വാമി എന്ന് വിളിക്കുന്ന ശ്രീ വി ആർ കൃഷ്ണയ്യർ ചോദിച്ചത്. ആഴ്ചകൾക്കുള്ളിൽ ആ അഴിമതിക്കാരനായ കീഴ്ക്കോടതിയിലെ ന്യായാധിപൻ്റെ മേൽ നടപടിയെടുത്തുകൊണ്ട് അന്നത്തെ കേരളത്തിലെ ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് കോശിക്ക് ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നു. ഞാനത് കൂടുതൽ ഈ ദുഃഖമുഹൂർത്തത്തിൽ വിശദീകരിക്കുന്നില്ല. താൻ ഏറ്റെടുത്ത എല്ലാ കർത്തവ്യങ്ങളും അന്യൂനമായ വിധത്തിൽ, മാതൃകാപരമായ വിധത്തിൽ നിർവഹിച്ച ഒരു അത്യുന്നത പ്രതിഭയാണ് സാമൂഹിക രംഗത്തിന്, നീതിന്യായ മേഖലയ്ക്ക്, ഭരണമേഖലയ്ക്ക് നഷ്ടമായിരുന്നു. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് സ്വാശ്രയ മേഖലയെ നിയന്ത്രിക്കാൻ വേണ്ടി കൊണ്ടുവന്ന നിയമം, അത് ഹൈക്കോടതിയിൽ അതിൻ്റെ പല ഭാഗങ്ങളും ഛേദിക്കപ്പെട്ടെങ്കിൽ പോലും ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ളവരുടെ പിന്തുണ അതിനുണ്ടായിരുന്നു എന്ന കാര്യം ഞാൻ ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് തുടങ്ങുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ പ്രിയാമ്പിള് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പ്രധാനപ്പെട്ട തൻ്റെ പ്രഭാഷണങ്ങൾ ഒക്കെയും ആരംഭിക്കുകയും അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. അദ്ദേഹം നടത്തിയ ഒരു വലിയ കോളക്കം സൃഷ്ടിച്ച പ്രസംഗമുണ്ട്, ഒരുപാട് നീതിന്യായ പണ്ഡിതന്മാരിരിക്കുന്ന ഒരു വേദിയിൽ അദ്ദേഹം പറഞ്ഞു, ഇന്ത്യയിലെ ജനങ്ങൾ ചെന്ന് ഡൽഹിയിലെ ആ പിങ്ക് കട്ടകൾ കൊണ്ട് കെട്ടിയ വലിയ കെട്ടിടം, പിങ്ക് കട്ടകൾ കൊണ്ട് കെട്ടിയ കെട്ടിടം സുപ്രീംകോടതിയുടെ കെട്ടിടമാണ്, ആ കെട്ടിടം ഇടിച്ചു നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും, സുപ്രീംകോടതി ജനവികാരം മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടാതിരുന്നാൽ എന്ന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നിരീക്ഷണമുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യരെ പോലുള്ള മറ്റൊരു വ്യക്തിത്വം ഇനി ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുക വയ്യ. നിയമത്തെ സാങ്കേതിക ജടിലമായി വ്യാഖ്യാനിക്കുന്നതിന് പകരം മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് മനുഷ്യന് വേണ്ടിയാണ് ഈ സംവിധാനങ്ങളാകുകയും എന്ന ഒരു അടിസ്ഥാന വീക്ഷണത്തോടുകൂടി നിയമത്തെയും സാമൂഹിക രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സമീപിച്ച ഒരു മഹാവ്യക്തിത്വമാണ് ഇപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളോടും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരോടുമൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു, അനുശോചനം.